ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ്, ചെറിയ കുട്ടികൾക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പം എൻ്റെ മകനും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ്, വലിയവരും കഴിക്കാറുണ്ട്. അതുകൊണ്ട് മാഗി കൊണ്ടൊരു വട ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മാഗി കൊണ്ടൊരു വട. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം തിളച്ച വെള്ളത്തിൽ മാഗി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ടത് ഒരു പാക്കറ്റ് മാഗിയാണ്. അതൊരു 80% വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 80% കുക്കായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഇത്ര വെന്താൽ മതി. അതിനുശേഷം ആ തിളച്ച മാഗിയും വെള്ളമടക്കം നമുക്ക് അരിപ്പയിലിട്ട് ഊറ്റിയെടുക്കാം. ആവിയുള്ളത് കൊണ്ടാണ് ക്യാമറ ശരിക്കും തെളിയാത്തത്. പിന്നെ ഇത് നല്ലോണം വെള്ളം വറ്റിയിട്ട് വേണം തണിഞ്ഞതിന് ശേഷമേ നമുക്ക് വടയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇത് വെള്ളമെല്ലാം വറ്റി തണിഞ്ഞ മാഗിയാണ്. ഇതുപോലെയാണ് മാഗി ഉണ്ടാവേണ്ടത്. ആ തണിഞ്ഞ മാഗി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. 2 സ്പൂണ് ചെറുതായി അരിഞ്ഞ ഉള്ളി, പിന്നെ 2 സ്പൂണ് ചെറുതായി അരിഞ്ഞ ക്യാബേജ്, 2 സ്പൂണ് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 2 സ്പൂൺ ക്യാരറ്റ്, അത് ഗ്രേറ്റ് ചെയ്തതാണ്. കുറച്ച് മല്ലിയില, 1 സ്പൂൺ പച്ചമുളക്, 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ചേർക്കേണ്ടത് 1 പാക്കറ്റ് മാഗി മസാലപ്പൊടി, 2 സ്പൂണ് അരിപ്പൊടി, 4 സ്പൂണ് കടലപ്പൊടി. കടലപ്പൊടി ഇല്ലാത്തവർ 4 സ്പൂണ് അരിപ്പൊടി കൂട്ടിച്ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് ചേർക്കാം. ഇതിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടി കൂട്ടി കുഴച്ച് നന്നായി കുഴച്ചെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. ഇതിൽ നന്നായി കുഴച്ച് മാവ് തയ്യാറാക്കിയെടുക്കണം. ഇങ്ങനെയാണ് മാവ് നല്ലവണ്ണം കുഴച്ച് വെക്കേണ്ടത്. ഇനി മാവിൽ നിന്ന് ഓരോ ഉരുളകളാക്കി പരത്തി വടയുടെ ഷേപ്പിലാക്കിയെടുക്കണം. ഈ ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ 4 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. ഇങ്ങനെയാണ് മാവ് കലക്കിയെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാഗി വട ഈ മൈദമാവിൽ മുക്കി നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കുക. 1 പാത്രത്തിൽ 1 പാക്കറ്റ് മാഗി പൊടിച്ച് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വട മുക്കി കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കണം. ഈ വട ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തായാലും ഈ വട ഇഷ്ടപ്പെടും. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.